അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടീംസ് വേൾഡ്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് മസ്കറ്റിലെ ഹോം ടൂറായിട്ടാണ്. അപ്പം എന്തായാലും ഞങ്ങൾ നാട്ടിൽ പോകണമെന്നൊക്കെ കുറച്ചെങ്കിലും പേർക്ക് അറിയായിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ താമസിച്ച വീടും അതിൻ്റെ പരിസരവും പിന്നെ ഞങ്ങളുടെ മസ്കറ്റ് ഹോം ടൂറൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇത് ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. താഴെ ഒരു മാനി ഫാമിലിയാണ് താമസിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. പിന്നെ താഴത്തെ ഫാമിലിയാണ് ഇവിടെ ഇതൊക്കെ നട്ട ആര്യവേപ്പിൻ്റെ. ഇത് ചെറിയ മരമായിരുന്നു. അങ്ങോട്ട് നീങ്ങി ഇന്ന് കാണിക്കാം, നല്ല കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ വലിയ മരമായിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങൾക്കൊരു വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു. ചെറിയ ഒരു ഒരു മാസം, ഒരു 10 ദിവസം ആയപ്പോൾ തുടങ്ങി ഞങ്ങൾ ആ പൂച്ചേനെ കൊണ്ടുവന്ന് കെയർ ചെയ്തത്. പിള്ളേരാണ് ഭയങ്കര സന്തോഷത്തിൽ അതിനെ ടേക്ക് കെയർ ചെയ്തത്. അതിന് ഞാൻ അവരെ സമ്മതിച്ചു കൊടുക്കണം, എല്ലാ കാര്യവും പൂച്ചയുടെ നോക്കുമായിരുന്നു. അങ്ങനെ റീസെൻ്റ്ലി ഞങ്ങളുടെ കുസ്കുസ് ഞങ്ങൾ വിട്ടുപോയി. പക്ഷേ അതിപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോണത് കൊണ്ട് നമ്മൾക്കിത് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഇപ്പോൾ ആൽബം പോലെയാണല്ലോ യൂട്യൂബൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത്, അപ്പോൾ അതായത് നമ്മൾ ഈ ഇത് കണ്ട ഈ ആര്യവേപ്പും പിന്നെ ആ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കളി പൂച്ച വന്ന് കളിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഇവിടെ ആയിട്ട് ഈ അടുത്തായിട്ട് നമ്മളതിനെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും അപ്പം നമുക്ക് എപ്പോഴും മനസ്സിൽ പൂച്ച ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ്. പിള്ളേർക്കാണെങ്കിലും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചയ്ക്ക് കളിക്കാൻ. ഈ പൂക്കളും പിന്നെ നല്ല കിളിയുടെയൊക്കെ ശബ്ദവും അങ്ങനെയൊക്കെയാണ്. അതാണ്, അത് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഗ്യാസ് കുറ്റിയൊക്കെ നമ്മുടെ അകത്താണല്ലോ വെക്കണം. ഇപ്പോഴൊക്കെ പുതിയ കണക്ഷനൊക്കെ പുറത്താണ്. അപ്പം നമ്മുടെ ഇവിടെ ഗ്യാസ് കുറ്റി വെച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കേണ്ടത്. 1, 2, 3 മൂന്ന് ഫ്ലോറാണ്. പക്ഷെ ഇപ്പം ആരും ഇവിടെ വെക്കണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഗ്യാസൊക്കെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ താഴെ വെക്കൽ മാറ്റി ഇപ്പം മുകളിൽ അകത്ത് കൊണ്ടേ ആക്കി ഗ്യാസ് കുറ്റി വെക്കണം. അപ്പൊ അമ്മ അത്തതൊക്കെ കണ്ടല്ലോ, ഇനി നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലുള്ള റൂംസും ഒക്കെ ഹോം ടൂറും നമ്മുടെ എൻട്രൻസ് ടു ദ വെൽക്കം ഹോം. ഇതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറ്. ഇതാണ് താഴത്തെ ഫ്ലോർ. ഇവിടെ നമുക്ക് നല്ല അമ്മ ഫാമിലി ആയിരുന്നു. അപ്പൊ അവര് പോയി. അപ്പൊ അവര് പിള്ളേരൊക്കെ കുറെ ആയപ്പോ അവർക്ക് ഇപ്പൊ റൂം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവര് വേറെ വീട്ടിലോട്ട് പോയി. ആദ്യം തന്നെ ഒരു എൻട്രൻസ് ആണ് കേറുന്നത് അല്ലേ. ടി വി, സോഫ, പിന്നെ നമ്മള് ആ ഇത് കാണിച്ചു കൊടുക്ക്, ആ ബോള്. ഇത് മിന്നു പൊന്നുവിന്റെയും 3 ഇയേഴ്സിന്റെ സമയത്തുള്ളതാണ്. രണ്ടെണ്ണം ഉണ്ടല്ലോ കാണിച്ചു കൊടുത്തേ. ഇതിനിപ്പോ പോകുമ്പോ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് കൊണ്ടുവരും. ഇത് ഈ റൂമില് ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മള് കൊടുത്ത് തരണം. ഇങ്ങനെ എല്ലാം അവിടെ എവിടെയൊക്കെ വെച്ചേക്കണം. അവിടെ ടി വി ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ
സ്കൂളിൽ വെച്ചിട്ട് ഒരു കൊച്ച് ഓർഫൻ ഡേയുടെ സമയത്ത് അവിടെ എക്സിബിഷൻ ഉണ്ടായി. അപ്പൊ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് അവര് പറഞ്ഞ ഒരു കുട്ടി അതിന്റെ മദറിനോട് പറഞ്ഞു ഈ ടീച്ചറിന് കൊടുക്കാന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ തന്നതാണിത്. ഫസ്റ്റായിട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു കൊച്ച് തന്ന ഗിഫ്റ്റാണത്. പിന്നെ അവിടെ നിന്ന് വരുമ്പോ തന്നെ ഇതൊരു കയറി വരുമ്പോ ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ മൊത്തം ഇങ്ങനെ സാധനങ്ങൾ കുറച്ച് ഇത് കൊടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാർട്ടൻ അങ്ങനെയൊക്കെ വെച്ചേക്കാണ്. പിന്നെ ഈ വോളില് നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഫാമിലി ഫോട്ടോസ്, പിന്നെ സ്കൂളിലെ പിള്ളേരുടെ സ്കൂളിലെ ഫോട്ടോസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യണ മെഷീന്, ലാപ്ടോപ്പ്, എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ. അപ്പൊ അവിടെ ടി വി എക്സ്ട്രാ ചെയ്ത്, ഈ ടി വി ഒക്കെ നമ്മള് മുകളിലെടുത്ത് വെച്ചേക്കായിരുന്നു കബോർഡിന്റെ. അപ്പൊ ഒരു കബോർഡ് നമ്മൾ സെറ്റ് ചെയ്തപ്പോ അതങ്ങനെ താഴെ വന്നു. പിന്നെ ഇത് ഡൈനിങ് ടേബിള്. പിന്നെ അവിടെ ഒരു കബോർഡ്, ഒരു കുഞ്ഞു കബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഹോളിൽ നിന്ന് വരുമ്പോ ഉള്ള റൂമിന്റെ ലിവിംഗ് റൂം, അതായത് ഡൈനിങ് റൂം എന്ന് പറയാം. ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട്. ഇവിടെ കിങ് സൈസ് അല്ല, ഇവിടെ ക്യൂൺ സൈസ് ആണ്. പിന്നെ ഒരു ഇവിടെ അടുത്ത് തന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അതിലൊക്കെ ഇപ്പൊ അതെല്ലാം ക്ലിയർ, ഫുള്ള് കാലിയായിരുന്നു. ഇപ്പൊ നമ്മുടെ രണ്ടുമൂന്ന് കബേർഡ് പോയപ്പോ എല്ലാം കൂടി എടുത്ത് അങ്ങോട്ടൊക്കെ വെച്ചതാണ്. അല്ലെങ്കിൽ ടേബിൾ ക്ലിയർ ഇങ്ങനെ കാലിയായി കിടക്കായിരുന്നു. പിന്നെ അതേ ഇവിടെ കുറച്ച് ഇതേപോലെ കാർട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു കബോർഡ് സെല്ലായി പോയി. അപ്പൊ പിന്നെ അത് ഒരു കാർട്ടനിലെടുത്ത് വെച്ച്. പിന്നെ ഇവിടെ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ അവിടെ വേണം ബാത്റൂം. അവിടെ ഹോളിലും ഉണ്ടായിരുന്നു ബാത്റൂം. ഇതാണ് മെഹറിന്റെ വേൾഡ്. മെഹറിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഡൈനിങ് ടേബിളിന്റെ ഒരു ചെയറും ഉണ്ടെന്ന് ഇവിടെ ഇട്ടേക്കണ. മെഹറിന്റെ ഐറ്റംസ്. പിന്നെ ഇത് ഞാന് വരച്ചതാ, എന്റെ സിസ്റ്റർ എനിക്കിത് പെയിന്റ് ചെയ്ത. പിന്നെ മദലും അങ്ങനെ വെച്ചേക്കണത്. ടൈം ടേബിൾ, പിന്നെ ടൈം ടേബിൾ, പിന്നെ മോളത്തു ഹാറ്റ് ഒക്കെ ഇട്ട്. പിന്നെ ഇവിടെ ഒരു നൈറ്റ് സ്റ്റാൻഡ് ഉണ്ട്, അതില് എന്റെ സാധനങ്ങൾ വെച്ചേക്കണം. പിന്നെ ഇവിടെ ബെഡ്, രാത്രി ഉള്ള ഈ റൂം. ഇനി നമുക്ക് വേറൂമി. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെയും വിൻഡോ ആണ്, അപ്പുറത്തെ വീടാണ് ആ കാണുന്നത്. വിൻഡോയിൽ കൂടെ നോക്കുമ്പോ അപ്പുറത്തെ വീട് കാണാം. പിന്നെ അവിടെ ദൂരെ നല്ല ബേർഡ്സിനെ നമുക്ക് കാണാം. ഇവിടെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അടുത്തടുത്ത്. ഇതാണ് ഈ റൂമിന്റെ വിശേഷം. പിന്നെ ഇവിടെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടു കാണൂല. അടുത്ത റൂമ്. Choose your fighter. Hello friends, assalamu alaikum, welcome back to Teens World. Ummi kerumba nalla kaicha. Hi guys, welcome to Teens World. ഈ റൂമിൽ കയറുമ്പോ ആദ്യം ഇവിടെ നിന്ന് കാണുന്ന ഇതായിരിക്കും നല്ലൊരു വലിയ വാള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് സി ഡി കാണുന്നത്. സി ഡിന്റെ വാളില് ഇത്രേ ഉള്ളൂ. ഈ ടേബിളില് ഞങ്ങള് ബോട്ടിൽസും പിന്നെ ഞങ്ങളുടെ ഈ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ആണ് വെച്ചേക്കണത്.
അപ്പൊ ഈ സൈഡിനെ തിരിയുമ്പോ ഞങ്ങളുടെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. അപ്പം ഈ തിരിയുമ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റഡി ടേബിളും പിന്നെ ക്രാഫ്റ്റ് ഡ്രോയറാണ്. പിന്നെ ഈ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, പിൻബോർഡ് പോലത്തെ സാധനം. ഇതൊക്കെ ഷീഷൽസ് ആണ്, അടുത്തോട്ട് പോകുമ്പോൾ ഗ്ലൂസൊക്കെ കാണാൻ പറ്റും. ഇത് ഉണ്ടാക്കിയതാണ് ബോർഡ് വെച്ച് ഡ്രോയറൊക്കെ തുറക്കാൻ പറ്റും. സോ എവരി ഇതും ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ സ്റ്റഫല്ല ഇവിടെയാണ് ഞാൻ ഇരിക്കണത്. അപ്പൊ എന്റെ പുറകേല് എന്താ ബുക്സ് ഞങ്ങൾക്ക് വെക്കണേന്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബുക്സ്, മെസ്സിയാണ് ഞങ്ങളുടെ ഇത്. സോ ഇത് ഞങ്ങളുടെ ഫോട്ടോ വാളാണ്, ഞങ്ങൾ ഫോട്ടോസ് ഫിറ്റ് ചെയ്യും ഇവിടെ. ഇവിടെ ഒരു ഡ്രോയർ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചതാണ്. പിന്നെ ഈ ഫോട്ടോ വാളിൻ്റെ അടിയിൽ ഞങ്ങളുടെ മുഷിഞ്ഞത് ഇടാനും, പിന്നെ എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ ഈ അലമാരി ഇവിടെയാണ് ഞങ്ങൾ ഡ്രസ്സ് വെക്കണത്. പിന്നെ ഒരു സ്മോൾ സ്റ്റാൻഡ്. എന്നിട്ട് ബാക്ക് ടു ദ ഡോർ. ഇതാണ് ഞങ്ങളുടെ സ്മോൾ റൂം ടോർ. ഹലോ, വെൽക്കം ടു കിച്ചൻ. അപ്പൊ ഇവിടെയാണ് നമ്മള് വീട്ടമ്മമാര് പണിയെടുത്ത് ഭണ്ഡാരം എടുക്കണമെന്ന് പറയുക, വെളുപ്പിന് തുടങ്ങുന്ന പണിയായിരിക്കും. അപ്പം ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഇത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വെച്ചേക്കണത് ഇതാണ് നമ്മുടെ സ്റ്റൗവ്, പിന്നെ ഇത് ഗ്യാസ് കുറ്റി. റീസെൻ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്യാസ് കുറ്റി ആരോ അടിച്ചുകൊണ്ടിരുന്നു, അപ്പം അത് നമ്മൾ മുകളിലെടുത്ത് വെച്ച്. പിന്നെ ഇവിടെയൊക്കെ ഇവിടെ എനിക്കൊരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ സെല്ല് ചെയ്തായിരുന്നു. കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ഓവൻ, പിന്നെ ഇതിൻ്റെ താഴെ കുറേ ഐറ്റംസൊക്കെ സ്റ്റോറിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതിലരി, ഇത് നാട്ടിലെ പോലെ തന്നെ, നാട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യണേ അതുപോലെ തന്നെ. പിന്നെ ഇവിടെയൊക്കെ ഗ്ലാസും അങ്ങനെയൊക്കെ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐറ്റം അച്ചാർ അതും ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കബോർഡ്, സിങ്ക്, ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് ഒക്കെ എടുത്തിടാനും അടച്ചു വെക്കാനും ഒക്കെ. പിന്നെ അതേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശാലമായി ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാനാണ് കിച്ചണിൽ വർക്ക് ചെയ്യണത്. അങ്ങനെയല്ല ഇതുണ്ട, അവിടെ നിന്ന് ടീച്ചർമാരൊക്കെ അങ്ങനെ പോണത് നടന്ന് പോകണമൊക്കെ എനിക്ക് കാണാം. പിന്നെ ഇവിടെ പ്ലേറ്റ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനം ഡംപിങ്സ് ആണ് ഇവിടെ കണ്ട. ഇവിടെ ഫുള്ളും കിച്ചൺ ഐറ്റംസ്, ചട്ടി, അത് ഇത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികൾ പണ്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ ഫ്രിഡ്ജ്, ഫ്രിഡ്ജ് കൊടുക്കാനുണ്ട്, എല്ലാം കൊടുക്കാനുണ്ട് ഇവിടെ. പിന്നെ അതിനെ മിക്സി ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടുക. പിന്നെ വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യമായ ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, അതായത് നമുക്ക് ഇവിടെ അലക്കിയിട്ട് ഇവിടെ തന്നെ വിരിക്കാം. ഗ്രില്ലിലാണ് വിരിച്ചിടാറ്. താഴെ ഇപ്പം ഇവിടെ കുറേ ഉണങ്ങാനൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ് പിള്ളേരുടെ യൂണിഫോം കാര്യങ്ങൾ. അപ്പൊ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ ഇടാം അലക്കാൻ. ഓരോരുത്തരുടെ ടേണിങ് ഓരോരുത്തർ ഓരോ ദിവസം ഇട്ട് പിന്നെ ഇവിടെ വിരിച്ചിടും. പിന്നെ അങ്ങനെ ഇവിടെയാണ് അടിച്ചു വരണ അനുകൂലം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം. അപ്പൊ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കവറുകൾ ഇങ്ങനെ ഉള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ കവർ അവിടെയുണ്ട്, വേസ്റ്റ് എവിടെ കളയാൻ പോണെന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റ് എവിടെ കൊണ്ടു കളയണെന്നെങ്കിൽ കാണിക്കാം. നാട്ടില് വേസ്റ്റ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ഏത് പാചകമാണെങ്കിലും നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാം. അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട് വേസ്റ്റ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അവിടെ കണ്ടോ, കാണിച്ചു കൊടുത്ത അവിടെ സൂം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അവിടെയും ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്.
നമ്മളിപ്പോ ഇവിടെ കൊണ്ടേ കളയണം. നമുക്ക് വേലില്ലാത്ത സ്ഥലത്തേക്ക് പോയി കളയാം. നമുക്ക് അവിടെ പോയി കളയണം. താ പൂച്ച. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ മസ്കറ്റ് ഹോം ടൂറിന്റെ വിശേഷങ്ങൾ. ഇനി ഇനി നാട്ടിൽ വരുമ്പോ നാട്ടിലെ ഹോം ടൂർ വിശേഷങ്ങൾ. നാട്ടിലെ ടൂ ഫ്ലോർ സാധാ നോർമൽ വീട്, പക്ഷെ ഇതേപോലെ ഇത്ര സ്ഥലവും എന്നില്ല. ഇൻഷാല്ല എല്ലാം അടിപൊളിയാവും എന്ന് ഉള്ള പ്രതീക്ഷയിൽ നമ്മള് മസ്കറ്റില് വന്നിട്ട് ഇപ്പൊ 20 വർഷമായിട്ടാ. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തായാലും ഓക്കെ. അപ്പൊ ഇത് ഞങ്ങളുടെ പൂച്ചയുടെ വീട്. ഇതാണ് ഞങ്ങളുടെ കുസ്കുസിന്റെ ഏരിയ. അടിപൊളി ഏരിയാണ്, നല്ല ഇവിടെ വരുമ്പോ നല്ല പൂക്കളുടെ മണമൊക്കെയാണ്. ഇതാണ് നമ്മുടെ താമസിക്കുന്ന വീട്. അടിപൊളിയല്ലേ. അങ്ങോട്ട് പോകുമ്പോ സ്കൂള്, അങ്ങോട്ട് പോകുമ്പോ സ്കൂള്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മസ്കറ്റ് ഹോം ടൂറ്. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് മസ്കറ്റിലെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ Thank you for watching.